ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇത് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ വെക്ടർ ഫീൽഡ് ഈസ് ഗിവൺ ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ കേൾ ഓഫ് എ അറ്റ് ദ ഒറിജിൻ. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളവിടെ ആദ്യം ഗിവൺ ഡാറ്റ എടുത്തെഴുതുകയാണ്. ദറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു വൈ കോസ് എ എക്സ് ഓഫ് എ എക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ എ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ഷൻ ആണ്. പ്ലസ് വൈ പ്ലസ് ഇ റേസ് ടു എക്സ് എ ഇസെഡ്. സോ എ സെഡ് എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷനിലുള്ളതാണ്. സോ എനിക്കിവിടെ എ എക്സ് കോമ്പണൻറ്റും എ സെഡ് കോമ്പണൻറ്റുമാണ് വരുന്നത്. സോ കേളിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്. മൊഡ്യൂൾ വണ്ണിനകത്ത് കേളിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പാൻഷൻ. സോ ഇതിനകത്ത് നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. സോ എന്താണ് വരിക? എ എക്സ് എ വൈ എ സെഡ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. എ എക്സ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വൈ കോസ് എ എക്സ് ആണ്. വൈ കോമ്പണൻ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. സെഡ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് വൈ പ്ലസ് ഇ റേസ് ടു എക്സ് ആണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ് ആണ് നമ്മൾ കാണേണ്ടത്. സോ ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ കാണുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് എന്താ വരിക? ഡോ ബൈ ഡോ വൈ ഇൻ ടു ദിസ് ടേം, ദാറ്റ് ഇസ് ഡോ ബൈ ഡോ വൈ ഇൻ ടു വൈ പ്ലസ് ഇ റേസ് ടു എക്സ് മൈനസ് ഈ ടേം, ഇത് ഇൻ ടു എ എക്സ് പ്ലസ്. നെക്സ്റ്റ് എന്താ വരിക? ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് y cos ax minus dou by dou x of y plus e raised to x of ay. Then third term എന്ന് പറയുന്നത്, സോ ഫസ്റ്റ് നമുക്ക് സീറോ ആണ്. സോ സീറോ മൈനസ് dou by dou y of y cos ax into a z ആണ് വരിക. സോ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണോ അതാണ് കേൾ ഓഫ് എ എന്ന് പറയുന്നത്. സോ നമുക്കിത് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം എന്താണ്? ഇത് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ ഇവിടെ നമുക്ക് എന്തായിരിക്കും വരിക? ഇവിടെ വണ് വരും, ഇത് സീറോ ആയിപ്പോവും. സോ വൺ മൈനസ് സീറോ ആണ്. സോ വൺ എ എക്സ് പ്ലസ് ഇതിൽ സെക്കൻഡ് ടേമിൽ എന്താണ്? ദിസ് ഇസ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഇതിനകത്ത് സെഡ് ടേംസ് ഒന്നുമില്ല. സോ അതൊക്കെ സീറോ ആയിപ്പോവും. മൈനസ് ഇവിടെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ ഇതിൽ ഈ ടേം സീറോ ആണ്. സെക്കൻഡ് ടേം എന്താ വരിക? എക്സ് ഇൻ ടു ഇ റേസ് ടു എക്സ് ആണ് വരിക. സോ എക്സ് ഇൻ ടു ഇ റേസ് ടു എക്സ് ഓഫ് എ വൈ. ഓക്കെ, ദെൻ പ്ലസ് സീറോ ആണ്. ഇവിടെ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഇതിനെ നമ്മൾ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോസ് എ എക്സ് ഓഫ് എ സെഡ് വരും. സോ നമുക്ക് ഫൈനൽ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു എ എക്സ് മൈനസ് x e raised to x ay plus cos ax az. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഡെൽ ക്രോസ് എ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? കേൾ അറ്റ് ഒറിജിൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ കേൾ അറ്റ് ഒറിജിൻ കാണുന്ന എങ്ങനെയാണ്? ഡെൽ ക്രോസ് എ അറ്റ് ഒറിജിൻ ആണ് സീറോ കോമ സീറോ കോമ സീറോ ആണ്. അതായത് എക്സിന് സീറോ, വൈക്ക് സീറോ, സെഡിന് സീറോ. സോ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് ടേമിൽ എക്സും വൈയും സെഡും ഒന്നുമില്ല. സോ എ എക്സ് അതുപോലെ തന്നെ വരും. സെക്കൻഡ് ടേമിൽ എന്താണ്? എക്സിന് സീറോ എടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ടേം സീറോ ആയി പോകും. സോ അത് നമുക്ക് ക്യാൻസൽ ആവും. ഇവിടെ നമുക്ക് എക്സിന് നമുക്ക് സീറോ എടുത്തു കഴിഞ്ഞാൽ കോസ് ഓഫ് സീറോ ആണ് വരുന്നത്, ദാറ്റ് ഇസ് വൺ. സോ പ്ലസ് എ സെഡ് കിട്ടും. സോ ഇതാണ് നമുക്ക് കേൾ ഓഫ് എ അറ്റ് ഒറിജിൻ ആയിട്ട് കിട്ടുന്നത്. ഈ ഒറിജിന് പകരം വേറെ എന്തെങ്കിലും ഒരു കോർഡിനേറ്റ്സ് ആണ് തരുന്നതെങ്കിൽ ആ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.